ഹലോ, ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് കേക്കാലോ. അത് നമ്മൾ പഴം വാങ്ങിയിട്ട് കുറച്ച് തൊലിയൊക്കെ കറുത്ത് വരുമ്പം അയ്യോടാ ഇതിനെ കൊണ്ട് ഇനി എന്തുണ്ടാക്കും എന്ന് വിചാരിക്കുന്ന ആ ഒരു പഴം വെച്ചിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എടുത്തു പറയുന്നത് മിക്സിയിൽ അടിച്ചിട്ടാണ് ഈ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാ വീഡിയോ കാണാലോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഞാൻ ഈ നമ്മുടെ പഴം ഉണ്ടല്ലോ അതിങ്ങനെ ചേർന്ന് പൊട്ടിച്ചിടട്ടോ. കട്ട് ചെയ്തിട്ടൊന്നും വേണ്ട, കൈകൊണ്ട് തന്നെ പൊട്ടിച്ചിട്ടിട്ടാൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ രണ്ട് പഴം, മീഡിയം സൈസിലുള്ള രണ്ട് പഴം മതി കേട്ടോ. ഞാൻ പിന്നെ ഈ പഴം ഇങ്ങനെ കുറച്ച് കറുത്ത് വരുമ്പം തന്നെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കും, കാരണം പുറത്ത് ഇരുന്നുമ്പോൾ നല്ലോണം പിന്നെ നമുക്കൊരു യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയാവും. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ തോന്നുന്നത്. ഞാനൊരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഞാൻ ഏകദേശം വെച്ചിട്ട് ചെയ്തു തന്നെ കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നോർമൽ മധുരമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല സ്വീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അധികം ഇട്ടോ കേട്ടോ. പിന്നെ രണ്ട് മുട്ട, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാരൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇടാം. പിന്നെ സെയിം അരക്കപ്പ് പാല്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നോർമലായിട്ടുള്ള പാൽ തന്നെയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വളരെ എളുപ്പമാണ് കാരണം വലിയ മെനക്കേടില്ലാത്തതാണ് സംഭവം. ബീറ്ററാണെന്നെങ്കിൽ നമുക്ക് കുറേ പണിയേക്കാൽ. അപ്പോൾ ഇങ്ങനെ ഇതാ നല്ല ജ്യൂസായിട്ട് അരച്ചിട്ട് എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പിന്നെ മൈദയും കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് മൈദയാണ് കേട്ടോ, 250 ml ഒരു കപ്പ് മൈദ. പിന്നെ കാൽ കപ്പ് കൊക്കോ പൗഡർ. അതാകുമ്പോൾ നല്ലൊരു ചോക്ലേറ്റ് ആവും. ഞങ്ങൾ കുറച്ച് വേണം കുറക്കുക കേട്ടോ. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. ഇതിൻ്റെ ശരിക്കുള്ള മെഷർമെൻറ്റും അളവൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുക്കുക കേട്ടോ. അത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ പിന്നെ ഇതൊന്ന് അരിച്ചിട്ട് നമുക്കിതിലേക്ക് മാറ്റിക്കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഇത് ചെയ്യുന്നതിന് മുന്നേറ്റ് ഈ പറഞ്ഞ നാല് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾക്ക് അരിച്ച് വെക്കാം. അതിന് ശേഷം ചേർക്കാം. പിന്നെ ഞാൻ പിന്നെ ഇത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുത്തോന്നല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് തന്നെ ഇങ്ങനെ ചേർത്താണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പാച്ചിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, തടിത്തവില്ല. നമ്മളെ മരത്തിൻ്റെയൊക്കെ ചട്ടുകോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലില്ല എന്ത് സ്പൂണോ കോരിയോ ഒന്നിനെ കൊണ്ട് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ബീറ്റ് ചെയ്ത് മുട്ട പതപ്പിച്ച് കൊണ്ടുവന്നതാണ് നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചിട്ടൊക്കെ മിക്സ് ചെയ്യേണ്ടത്. പിന്നെ ആ ഒരു പ്രശ്നമൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് മക്കളൊക്കെ വരുന്ന സമയത്ത് ചായൻ്റെ കൂടെ കൊടുക്കാൻ ഉഗ്രനാണ് കേട്ടോ. വിചാരിച്ച പോലെയല്ല സത്യത്തിൽ ഇത് പഴം ചേർത്തുന്നൊന്നും നമുക്ക് തോന്നേയില്ല. നല്ലൊരു മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോബസ്റ്റ് വഴുവില്ലേ അത് നേന്ത്രപ്പഴത്തിന് പകരം ചേർത്ത് നോക്ക്. പക്ഷേ ഞാൻ ചേർക്കാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല. നല്ല മണമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, ബാറ്ററി ഇതേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ കൂടെ നട്ട്സോ അതല്ലെങ്കിൽ ചോക്ലേറ്റ്സോ അങ്ങനെ ചിപ്സല്ലേ, ചോക്ലേറ്റ് ചിപ്സല്ലേ, അങ്ങനെ എന്തെങ്കിലും ചേർക്കാം നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ. അല്ലാതെ ഇത് മാത്രമായിട്ട് അങ്ങനെ ചെയ്യും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ബാറ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇതെല്ലാം ചേർത്തിട്ട് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കുന്ന നട്ട്സ് കടിക്കണം, നമ്മൾ ബ്രൗണിക്കൊക്കെ ചേർക്കുന്നവരെ എന്തെങ്കിലും നട്ട്സ് കടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നട്ട്സും നട്ട്സും ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു റിച്ചാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഞാനിത് 6 ഇഞ്ചിൻ്റെ അലൂമിനിയം മോൾഡിലാണ് ചെയ്യുന്നത്. അത് ബട്ടർ പേപ്പർ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടേ. അപ്പോൾ നിങ്ങൾ കയ്യിൽ സാധാരണ നമ്മുടെ കുട്ടികൾ ടിഫിനൊക്കെ ഉണ്ടാവില്ലേ അതിൽ ചെയ്യാം. വീട്ടിൽ വേറെ എന്തെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ ഇന്ന ഇതന്നെ വേണമെന്നില്ല, പക്ഷെ നല്ല രീതിയിൽ ഇതെടുക്കാമുള്ള 6 ഇഞ്ച് മാക്സിമം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. എന്തെങ്കിലും ഇതുപോലെയുള്ള ചായപാത്രമെല്ലാം ഉണ്ടാവില്ലേ, കൈ നമ്മുടെ അതിൻ്റെ പിടുത്തെല്ലാം പൊട്ടി അങ്ങനെയെല്ലാം മതി. കാരണം ഞാൻ ഇത് കുക്കറിൽ ബേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം വലിപ്പം ഉണ്ടാവുമ്പോൾ നമുക്ക് കുക്കറിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ സോസ് പാനിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും അടച്ചുറപ്പിലോ പാത്രത്തിലൊക്കെ ഇത് ബേക്ക് ചെയ്യുക. ഇനി ഓവളിലാണെങ്കിൽ ഓവളിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇതേപോലെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലൊന്നും ചേർക്കാം, അത് കുഴപ്പമൊന്നുമില്ല. മീൻസ് നട്ട്സ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാൻ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ല കുക്കറിലാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഓവൺ പോലെ തന്നെ. അപ്പോൾ ഞാൻ ആദ്യം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത്
അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടാവും, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അത് ചൂട് ഉണ്ട്, നല്ല ചൂടുണ്ട് അത്യാവശ്യം. ഇനി നമുക്ക് ഇതുപോലെ തട്ട്, എന്തെങ്കിലും നമ്മൾ ചട്ടിയൊക്കെ ഇറക്കി വെക്കുന്ന തട്ടില്ല, റൗണ്ട്, അതൊക്കെ വെച്ചാൽ മതി കേട്ടാ. എന്നിട്ട് ശ്രദ്ധിക്കുക, ഇതിനേക്കാളും വീതിയിലെ കുക്കർ ഉണ്ടെങ്കിൽ മതി കേട്ടാ. ഇത് പിന്നെ 4-5 ലിറ്ററിൻ്റെ കുക്കറാന്ന് തോന്നുന്നു, നമുക്ക് അതിൻ്റെ ശരിക്കും ഓർമ്മയില്ല. അത്യാവശ്യം വീതിയുണ്ട് കേട്ടാ. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കുക്കർ തന്നെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന കുക്കർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വെയ്റ്റർ ഇടണ്ട കേട്ടോ, ആ വിസിൽ എടുക്കുന്നത് ഇടണ്ട. അപ്പോൾ ഒരു മിനിമം ഒരു 30 മിനിറ്റ്, കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ 45 മിനിറ്റ് കൊണ്ടാണ് ഇത് ബേക്കായി കിട്ടും. ആ വിസിൽ ഇടുന്നതിൻ്റെ ഇതിലേക്ക് കൂടെ നല്ല എയർ പോകുന്നുണ്ടെങ്കിൽ നല്ല ശരിക്കും തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഒരു ഇറുക്കിൽ വെച്ചിട്ട് പിന്നെ കുത്തി നോക്കാം. ഞാനൊരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കീന്, അപ്പോൾ മേൽഭാഗം കുറച്ച് വേവാനുണ്ടായിന്. അങ്ങനെ കുറച്ചൊരു 10 മിനിറ്റും കൂടെ അങ്ങനെ വെച്ചു, അപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. ഈ കുക്കറിൽ വേവിക്കുന്നതെന്ന് വെച്ചാൽ ഒത്തു കരിഞ്ഞ് പോവില്ല. ഓവണിലെല്ലാം നമ്മൾ വെക്കുമ്പോൾ കുറച്ച് ടൈമൊന്ന് കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്ന പ്രശ്നം വരും, പക്ഷെ കുക്കറിൽ അങ്ങനെ വരുന്നില്ല കേട്ടോ. ഞാനുണ്ടല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 45 മിനിറ്റ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കാണ് എനിക്ക് ബേക്കായി കിട്ടിയത് കേട്ടോ. പിന്നെ കുക്കറിനൊന്നും സംഭവിക്കുകയും ചില കേട്ടോ, കരിയോ ഒന്നും ആവില്ല. പിന്നെ കേക്ക് ചെറിയ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്യാം, നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. പക്ഷേ ചൂടോടെ കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴല്ല ആ ഒരു പായത്തിൻ്റെ ചെറിയൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോണ്ടല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒന്നും അതിൻ്റെ ആ ഒരു ഒന്നും മനസ്സിലാവുന്നേ ഇല്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കാം. പിന്നെ നമ്മൾ ഏത് പിന്നെ ഇതിലും ബേക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ വാട്ടർ പേപ്പർ വിരിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്, നമുക്ക് അടി ഒട്ടിപ്പിടിക്കുകയോ ഡീമോൾഡ് ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇഡ്ഡിലൻ ആയിട്ടില്ലേ, നമ്മൾ വിചാരിക്കാത്ത പോലെ തന്നെ അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം. പിന്നെ ചോക്ലേറ്റ് ഇല്ലാണ്ട് തന്നെ കത്തിക്ക് പിന്നെ വേവാത്ത പ്രശ്നമല്ല കേട്ടോ, ആ ചോക്ലേറ്റ് മെൽട്ടായത് പിന്നെ ആവുന്നതാണ്. അപ്പോൾ അതാ ഇത് ചെറിയൊരു ചൂടുണ്ടേ അത്യാവശ്യം, പക്ഷെ ചൂടോടെ കഴിക്കുന്ന ചായക്കൊക്കെ ചൂടോടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടേ, ഒരു ചെറിയ ചൂടോടെ. പിന്നെ വെറുതെ ഇങ്ങനെ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ അത് പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ എന്താ പറയുക ഗനാഷൊക്കെ, ചോക്ലേറ്റ് സോസോ അങ്ങനെ അതല്ലെങ്കിൽ ന്യൂട്ടലൊക്കെ ഒഴിച്ചിട്ട് തിന്നുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം പിന്നെ ചായക്കൊക്കെ വൈകുന്നേരം കഴിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കഴിച്ചത്. ഞാനിത് ചെറിയ പീസാക്കിയിട്ട് എയർടൈറ്റായിട്ട് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് ഞാൻ ഒന്ന് കഴിക്കുമ്പോൾ രാവിലെ ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഞാനിതൊക്കെ കുറച്ച് ന്യൂട്ടല ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ന്യൂട്ടലിൻ്റെ നിർബന്ധമൊന്നുമില്ല, ചോക്ലേറ്റ് ഗനാഷോ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ചോക്ലേറ്റ് സോസോ അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പീനട്ട് ബട്ടറൊക്കെ ചേർത്തിട്ട് ഒരു റിച്ച് അത്രയേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. അല്ലാതെ തന്നെ കേക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന് മുന്നേ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. സാധാ നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങൾക്ക് റോബസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കാം കേട്ടോ. ഞാൻ ചെയ്തിട്ടാ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.